കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ ഒരു കാര്യമേ പലപ്പോഴും കോമഡിയാണ്. പൊതുജനം ഒരു വിഷയത്തെ കാണുന്ന വീക്ഷണകോണിൽ സുധാകരൻ ഇന്നേ വരെ ആ വിഷയത്തെ കാണുന്നില്ല, കണ്ടിട്ടുമില്ല. കെ പി സി സി പണ്ടേ അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയുടെ കാരണക്കാർ ആരാണെന്നറിയാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു. കെ സി ജോസഫ്, ടി സിദ്ദിഖ്, പിന്നെ ഐ എൻ ടി സി പ്രസിഡന്റ് ചന്ദ്രശേഖർ. തലക്കിലും കാൽക്കലും വെക്കാൻ കൊള്ളാവുന്ന രണ്ട് മുന്തിയ ചരക്കുകളാണ് കെ സി ജോസഫും ചന്ദ്രശേഖരനും. സിദ്ദിഖ് പിന്നെ പോട്ടെ, അവർ പറയുന്നതെല്ലാം എഴുതിയെടുക്കാൻ ഒരാൾ വേണമല്ലോ. അവരുടെ റിപ്പോർട്ടിനെ പറ്റി പല അഭിമുഖങ്ങളാണ്, പല വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. സുധാകരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് മുരളിയുടെ തോൽവിക്ക് കാരണം. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മുഴുവൻ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. അനുവാചകർ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. 2019 കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ 80,000 വോട്ടിൻ്റെ കുറവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ആരുടെ വോട്ടാണ്? സി പി എമ്മിൻ്റെയും വോട്ടാണോ? ഈ വിവരം കെട്ടവന്മാർ വേറെയും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഡി സി സി പ്രസിഡന്റിനെ 6 വർഷത്തേക്ക് പുറത്തിറക്കി നിർത്തിയിരിക്കുന്നത് എന്തിനാ? പഴയ ഒല്ലൂർ എം എൽ എ വിൻസെന്റ് എന്ത് കുറ്റം ചെയ്തു? അപ്പോൾ പാവപ്പെട്ട ടി എം പ്രതാപൻ തോറ്റുപോകുമെന്ന ഭയത്താൽ സീറ്റ് ഒഴിവായി കൊടുത്തത് തെറ്റായിപ്പോയോ? ഇവരെ എല്ലാം എന്തിനാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്? പാലക്കാട് നിന്ന് മണികണ്ഠനെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാ? ഡി സി സി പ്രസിഡന്റ് മാത്രമല്ല തൃശ്ശൂരുള്ള പല നേതാക്കന്മാരെയും നല്ല രീതിയിൽ തോട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം വ്യക്തിവിരോധം തീർത്തതാണോ? ഇവരുടെ എല്ലാം പേരിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് അച്ചടക്ക സമിതിയുമായി ആലോചിച്ചിരുന്നോ? അവരുടെ റിപ്പോർട്ട് വാങ്ങിയിരുന്നോ? ഗുരുവായൂർ മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് അടപടലം മറിഞ്ഞത് എങ്ങനെയാണെന്ന് കൂടി വിശദീകരിക്കണം. അല്ല, നമ്മുടെ ഒല്ലൂർ പള്ളിയുടെ ചുറ്റുമുള്ള കോൺഗ്രസ്സുകാരായ നസ്രാണികളുടെ മുഴുവൻ വോട്ട് മറിഞ്ഞതും നിങ്ങളാരും അറിഞ്ഞില്ലേ? കെ സി ജോസഫിനെയും ചന്ദ്രശേഖരനെയും ഒന്ന് വിളിച്ചിരുത്തി ചോദിക്കുന്നത് നല്ലതാണ്. ഇത്രയൊക്കെ വിഷയം തൃശ്ശൂരിനുണ്ടായിട്ടും അച്ചടക്ക സമിതിയെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് എന്താ? ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ നടപടിയെടുത്തിട്ടും ഈ വിഷയങ്ങളൊന്നും അച്ചടക്ക സമിതിക്ക് വിടാത്തത് എന്താണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ അച്ചടക്ക സമിതി അല്ലേ നടപടിയെടുക്കേണ്ടത്? അച്ചടക്ക സമിതിയുടെ ശുപാർശ അനുസരിച്ചല്ലേ കെ പി സി സി പ്രസിഡന്റ് നടപടി വിശദീകരിക്കേണ്ടത്? കെ പി സി സി പ്രസിഡന്റിന് സ്വന്തമായി നടപടിയെടുക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അച്ചടക്ക സമിതി? ഇത്രയും മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമിതിയെ നോക്കുകുത്തിയാക്കുക വഴി ആ നേതാവിനെ അവഹേളിക്കുക കൂടിയല്ലേ ചെയ്തത്? സുധാകരൻ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ഈ പരിപാടി സ്വന്തം കുടുംബത്ത് മതിയെന്ന വേദനയോടുകൂടി പറഞ്ഞ കോൺഗ്രസ്സുകാരനെ എനിക്കറിയാം. പക്ഷേ പരിണിതപ്രജ്ഞനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാളെ അച്ചടക്ക സമിതിയുടെ തലവനാക്കി നിർത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന സുധാകരൻ എന്തോന്ന് സെമി കേഡറാണെന്നാണ് പറയുന്നത്. എന്ത് വൃത്തികേട് കാണിക്കുകയാണേലും അതിനു കൊണ്ടൊരു മര്യാദ. സിമി റോസ്ബെൽ ജോണിനെ പുറത്താക്കിയത് പാർട്ടിക്കാർക്ക് മൊത്തത്തിൽ കൊടുത്ത ഒരു താക്കീതായിരുന്നു എങ്കിലും അത് കൊടുത്ത രീതി ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് പല കോൺഗ്രസ്സുകാരും പങ്കുവച്ചത്. ശരിയല്ലേ? നിയമപരമായി പരാതി അച്ചടക്ക സമിതിക്ക് വിട്ട് അവർ സിമിക്ക് നോട്ടീസ് കൊടുത്ത് മറുപടി വാങ്ങി അവരുടെ നിരീക്ഷണത്തോടും ശുപാർശയോടും കൂടി വേണമായിരുന്നു നടപടിയെടുക്കാൻ, അവരെ പുറത്താക്കാൻ. പണ്ട് ശോഭന ജോർജ് എം എൽ എ ആയിരുന്ന സമയം ശോഭന ജോർജിൻ്റെ മണ്ഡലത്തിൽ ബോട്ട് ചെട്ടി വേണമെന്ന് പണിയണമെന്ന് പറഞ്ഞ് ശോഭന ജോർജ് നിയമസഭയിൽ ബഹളം വെച്ചു. അപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള, അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള എന്ന ഗതാഗത മന്ത്രി നിഷ്കളങ്കമായി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അല്ലേ ശോഭനെ, ശോഭനയ്ക്ക് എന്തിനാ ഇനി ജെട്ടി? ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നതും അതുതന്നെയായിരിക്കും. കെ പി സി സിക്ക് എന്തിനാ ഇനി ഒരു അച്ചടക്ക സമിതി?